അപ്പോ ഇപ്പൊ നിങ്ങളെ ഒരു ഇതിൽ ഇപ്പൊ അങ്ങനെ രക്ഷപ്പെടാനുള്ള ഏക മാർഗം അങ്ങനെയാണ്. ദൈവം മനുഷ്യ ശരീരം പൂണ്ടും കണ്ട് ഇവിടെ വരണം, എന്നിട്ട് കുരിശില് മരിക്കണം, അതാണ് മനുഷ്യനെ രക്ഷപ്പെടാൻ, എന്നിട്ട് അതിൽ നമ്മൾ വിശ്വസിക്കണം, അതാണ് മനുഷ്യനെ രക്ഷപ്പെടാനുള്ള ഏക മാർഗം എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഇസ്ലാം അനുസരിച്ച് മനുഷ്യനെ രക്ഷപ്പെടാനുള്ള മാർഗം ഞങ്ങൾ ബൈബിള് പറയുന്ന മാർഗം അതാണ്. അപ്പൊ ഞാനൊരു ആൾട്ടർനേറ്റീവ് കാര്യം ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാം. ഇപ്പൊ ദൈവത്തിന് ഇപ്പോ വേറെ ഒരുപാട് മുന്നേ ഒരുപാട് പ്രവാചകന്മാരൊക്കെ അയച്ചിട്ട് മനുഷ്യനെ സംസ്കരിക്കാൻ വേണ്ടിട്ട് നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും പ്രവാചകന്മാരെ അയച്ചൊരു ഗിവൺ സെറ്റ് ഓഫ് റൂൾസ് അവർക്ക് കൊടുത്ത് ഇതാണ് ഏറ്റവും നല്ല റൂൾ, ഇത് അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം, അതുപോലെ തന്നെ നിങ്ങളെ പാപങ്ങളൊക്കെ പുറത്തു വരാൻ വേണ്ടിട്ട് നിങ്ങൾ എന്നോട് പാപമോചനം പറഞ്ഞോട്ടെ. റഫറൻസ് വെച്ച് പറഞ്ഞുള്ള മാർഗം, വേറെ മാർഗം ഉണ്ടെന്ന് ബ്രദറല്ലേ പറഞ്ഞേ? അത് റഫറൻസ് വെച്ച് പറഞ്ഞു. ഇസ്ലാം അനുസരിച്ചുള്ള മാർഗമാണ് ഞാൻ പറഞ്ഞത്, ഇതും കൂടി നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാമല്ലോ എന്നാണ് എന്റെ ഒരു വാദം. അല്ല, നിത്യജീവിതത്തിൽ വന്നിട്ട് കുരിശിൽ മരിച്ച് അത് ഒരു മിനിറ്റ്, താങ്കൾ ഇസ്ലാം അനുസരിച്ചുള്ള മാർഗം താങ്കൾ പറയുമ്പോൾ ആ മാർഗത്തിന്റെ തെളിവാണ് താങ്കൾ കൊടുക്കും, അങ്ങനെ കൊടുത്തിട്ട് ഇപ്പൊ എല്ലാ എല്ലാ പ്രവാചകന്മാരും പാവമോചനത്തിന്റെ പാവങ്ങളെ ഏറ്റു പറഞ്ഞ് നിങ്ങളെ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു അതിന് ചോദിക്കുന്നു, അത് താങ്കൾ അങ്ങനെ പറഞ്ഞു പ്രസംഗം പോലെ പറയാതെ. ഇപ്പൊ ഞങ്ങൾക്ക് അത് കേൾക്കാനും അത് ഞാൻ എന്റെ വാദം പറയട്ടെ, വാദം പറയട്ടെ, എന്നിട്ടല്ല അതിനനുസരിച്ചുള്ള തെളിവുകളൊക്കെ ഓരോന്നായിട്ട് നിങ്ങൾ ആവശ്യപ്പെടുമ്പോ തരുന്നത്. വാദം പറയട്ടെ, നിങ്ങൾ ചാടിക്കാറില്ലേ? അപ്പോ ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്, ഗിവൺ സെറ്റ് ഓഫ് റൂൾസ് നമുക്ക് അയച്ചിട്ടുണ്ട്, അതില് ഏറ്റവും നല്ല റൂൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ നിയമങ്ങൾ നമ്മൾ പിൻപറ്റി എന്തെങ്ങനെ അതല്ല ചോദിക്കുന്നത്, അത് ഇന്ന റഫറൻസ് വെച്ചിട്ട് ഇന്ന ബാക്കി പ്രകാരം ഇതിനെ പോയാൽ നിങ്ങൾക്ക് സുത്യജീവൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ പറയാം, ഞങ്ങൾ അങ്ങനെയല്ല പറയാം, ഞങ്ങൾ യോഹന്നാൻ എഴുതിയ സുശേഷം ഒക്കെ പറഞ്ഞിട്ട് റഫറൻസ് പറഞ്ഞിട്ടല്ലേ പറഞ്ഞേ, യേശു പറഞ്ഞ ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു, അങ്ങനെ റഫറൻസ് പറഞ്ഞിട്ട് എന്നിലൂടെ എല്ലാ താരം പിതാവിന്റെ അടുക്ക് എത്തുന്നില്ല, അതൊക്കെ റഫറൻസ്. ഞാനെങ്ങും പോകുന്നില്ല, ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങളെ മറ്റേ തൂക്കിൽ കേടി റഫറൻസ് വെച്ച് പറഞ്ഞല്ലോ തരാന്ന്. ഞാൻ ആദ്യത്തെ പോയിന്റ് പറയട്ടെ, എന്നിട്ടല്ലേ റഫറൻസ് ഒക്കെ ഞാൻ കൊണ്ടുവരാം. പോയിന്റ് ഇതാണ്, നിത്യജീവൻ പ്രാപിക്കാനുള്ള മാർഗം വേറെ ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞു, അതിനുള്ള പോയിന്റ് വെച്ച് താങ്കൾ സംസാരിക്കൂ. റഫറൻസ് വെച്ച് അത് കഴിഞ്ഞ പോയിന്റ് വെച്ചിട്ട് തന്നെ സംസാരിക്കുന്നത്, റഫറൻസ് അങ്ങനെ പറയാം, റഫറൻസ് കൊണ്ടുവരാം. നിത്യജീവനാണ്, നിത്യജീവൻ തന്നെ, അത് തന്നെ ഞങ്ങളെല്ലാവരും മുസ്ലിങ്ങൾ എല്ലാവരും അതന്നെ ഞങ്ങളെല്ലാവരും ലക്ഷ്യം തന്നെ, നിത്യജീവൻ, സ്വർഗത്തിലുള്ള നിത്യജീവൻ അതന്നെ ഞങ്ങൾ എല്ലാവരുടെ ലക്ഷ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഏക മാർഗം വെച്ചിട്ടുണ്ടെങ്കിൽ അതന്നെ നിത്യജീവിതം, ഒരു ഒരിക്കലും മരിക്കാത്ത അനന്തമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ജീവിതം സ്വർഗത്തിൽ തരും, അതന്നെ ഞങ്ങളുടെ ഒക്കെ ലക്ഷ്യം, അതന്നെ ഞങ്ങളെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. എവിടെ പറഞ്ഞിരിക്കുന്നത്? എല്ലാ മുസ്ലിങ്ങളുടെ ഏക ലക്ഷ്യം അത് മാത്രമാണ്. എവിടെ പറഞ്ഞത്? എന്തിനാ ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ചോദിച്ചത്? എന്താണ്, എന്ത് റെഫറൻസ് എനിക്ക് വേണ്ടേ? നിങ്ങൾ പറഞ്ഞതിന്റെ തങ്ങളോട് ചോദിച്ചത് ഈ നിത്യജീവൻ ബിബ്ലിക്കലാണ്, ബൈബിൾ പറഞ്ഞത്, നിങ്ങൾ അതെടുത്ത് ഒപ്പിടില്ല. നിത്യജീവൻ ആണ് തരുന്നതെങ്കിൽ ആ വാക്യം എന്ന് പറഞ്ഞാൽ ഏ സൂറയാണ് ആ പാട് എന്നേക്കുമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തമ്മിൽ വ്യത്യാസം ഉണ്ടോ? അതോ ശരിയാണോ? എന്നേക്കുമായിട്ടുള്ള ആയച്ചോ? ആ ആയച്ചൊക്കെ ഞാൻ കൊണ്ടുവരാം, ആയച്ചൊക്കെ ഞാൻ കൊണ്ടുവരാം, ഒരു ഒരു രണ്ട് രണ്ട് മൂന്ന് മിനിറ്റ്. ഐ ഞാന് നിങ്ങളെ പോലെ പാസ്റ്റർ അതൊന്നും അല്ല, ഞാൻ ഒരു സാധാരണ മുസ്ലിമാണ്, ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് രണ്ട് മിനിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരാം, ഇത്രേ ഉള്ളൂ. പറയുമ്പോ തന്നെ ചെളിവൊക്കെ എടുത്ത് ആയത്തൊക്കെ എടുത്ത് പറയാം, എനിക്ക് അത്ര ഓർമ്മശക്തിയും കാര്യങ്ങളൊന്നും ഇല്ല, അടുത്തു വരാം. അപ്പൊ എന്തായത് നിങ്ങൾക്ക് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈബിളിന്റെ പിന്നെ വചനങ്ങളൊക്കെ അധ്യായങ്ങളൊക്കെ എടുത്ത് സംസാരിക്കാനുള്ള അറിവും ബോധവും വിദ്യാഭ്യാസവും താങ്കൾക്കുണ്ടല്ലോ. അപ്പൊ താങ്കളുടെ പിന്നെ പുസ്തകത്തിന്റെ നിത്യജീവൻ അവകാശമൊക്കെ എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു അറിവ് താങ്കൾക്ക് ഇല്ലെങ്കിൽ പിന്നെ താങ്കള് ഒന്നല്ല പത്തെണ്ണമാണെങ്കിൽ കൊണ്ടുവരാം. ഒറ്റ മിനിറ്റ് മതി, ഒറ്റ മിനിറ്റ് മതി, എല്ലാം എന്റെ കയ്യിൽ തന്നെ ഉണ്ട്, ഒറ്റ മിനിറ്റ് എടുത്തോളൂ. ശരി, അപ്പൊ നിത്യജീവിതം എന്നേക്കുമായിട്ടുള്ള ജീവിതം സ്വർഗത്തിൽ എന്ന് പറയുന്ന ആയത്ത് അത് എങ്ങനെ കടക്കാമെന്നോട് പറയണം. അത് അതൊക്കെ ഒരുപാടുണ്ട്, അങ്ങനെ അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, അത് എങ്ങനെ അതിലോട്ട് പ്രവേശിക്കാമെന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അതെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന്, നമ്മൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം അതാണ് ഞാൻ അറിയണ്ടേ. ഓക്കെ ഓക്കെ ഓക്കെ, കൊണ്ടോ രണ്ട് മിനിറ്റ് കേട്ടോ. ഓക്കെ ഓക്കെ, കൊണ്ടോ കൊണ്ടോ. ആ ഹനീസ് കൈവെക്കുന്നുണ്ട്, എടുക്കണ്ട, ഓ എടുത്താ ഇനിയിപ്പോ കണ്ട മാലിന്യം ഉണ്ടാകും. ബെൻസ് ബ്രദറെ,
എന്താ ഇവിടെ പ്രശ്നം? ഓ ഇവിടെ പ്രശ്നം എടുക്കണ്ട, റഫറൻസ് കൂടുന്നതായിരിക്കും എടുക്കണ്ട. അപ്പൊ നിങ്ങക്ക് റഫറൻസ് ആവശ്യമില്ല, എടുക്കാതിരിക്കണം വേണ്ടത് അല്ലേ? അല്ല ചോദിച്ചാണ് നോക്കട്ടെ. അതിന്റെ ഇടയിൽ കേൾക്കുന്നതാണ്, മറ്റേ ആള് റഫറൻസ് കൊണ്ടുവരാണ്ടി വന്നായിരിക്കും എടുത്തിട്ട് സംസാരിച്ചാ മതി. താങ്കൾ മ്യൂട്ട് ആയിട്ടിരിക്കും. പുള്ളി സംസാരിക്കുന്ന ബുദ്ധിമുട്ടാണ് താഴേക്ക് വിട്ടിട്ടുണ്ട്. താങ്കൾ റഫറൻസ് എടുത്ത് പറഞ്ഞു തന്ന പുള്ളി വന്നു കഴിഞ്ഞാൽ എന്താ നടക്കുന്ന നമുക്കറിയാം. അതുകൊണ്ടാ പുള്ളി എടുക്കണ്ടെന്നോ? നടക്കത്തില്ല, ചർച്ച നടക്കത്തില്ല. ഇതെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ്. ഷാൻ ഇതിനകത്ത് ഒരു ഷാൻ ചോദിക്കുന്നു, യേശു അപ്പമായിരുന്നോ എന്ന്. യോഹന്നാൻ 6:51 അത് പറഞ്ഞിരിക്കുന്നത്. യേശുവിന് 107 നാമങ്ങൾ ബൈബിളിലുണ്ട് സുഹൃത്ത്. ഈ നാമങ്ങൾ കോപ്പി അടിച്ചാണ് അള്ളാഹുവിനോട് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അള്ളാഹുവിന് 99 നാമങ്ങൾ എന്ന് പറയുന്നത് എന്റെ ഭൂരിപക്ഷം ഇവിടുന്ന് അടിച്ചോണ്ട് പോയതാ, അത് തെളിവ് തരാം. അപ്പം യേശുവിന് ഉള്ളതായ ഈ 107 നാമങ്ങളിൽ ഒരു നാമമാണ് ജീവന്റെ അപ്പം എന്ന് പറയുന്നത്. അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ, ലൂക്കോസ് 1:32, അതൊരു നാമമാണ്. മഹാദൈവം, തീത്തോസ് 2:11-13. സത്യദൈവം, 1 യോഹന്നാൻ 5:20. ഇതൊക്കെ കേട്ട് പഠിച്ചു, ഞങ്ങൾ വെറുതെ പറയുന്നില്ല, ഇതിനൊക്കെ തെളിവുണ്ട്. യേശു പറയുന്നു ഇതൊക്കെ. ജീവന്റെ അപ്പം, യോഹന്നാൻ 6:51. നിത്യജീവൻ, 1 യോഹന്നാൻ 5:20. സർവശക്തനായ ദൈവം, വെളിപ്പാട് 1:8. ദൈവമായ കർത്താവ്, വെളിപ്പാട് 19:6. ആദ്യനും അന്ത്യനും അവന്റെ ഒരു പേരാ, അത് വെളിപ്പാട് 1:17, 2:8, 22:13. നോക്കുക, മറ്റൊരു പേരാണ് ആൽഫയും ഒമേഗയും. ഗ്രീക്ക് വാക്കിലെ, ഗ്രീക്ക് അക്ഷരമാലയിലെ അവസാനത്തെ ആദ്യത്തെ അക്ഷരമാണ്, അതാണ്, അതൊരു പേരാണ് ക്രിസ്തുവിന്റെ. അത് വെളിപ്പാട് 1:8, 22:13. പിന്നെ മറ്റൊരു പേരാണ് ആമേൻ. പിന്നെ ഇമ്മാനുവേൽ, നല്ല ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ, ഗുരു, കുഞ്ഞാട്, യഹൂദന്മാരുടെ രാജാവ്, ഒടുക്കത്തെ ആദം, ക്രിസ്തു, ജീവൻ, ഞാനാകുന്നവൻ, മനസ്സിലായോ? പരിശുദ്ധൻ, ദൈവത്തിന്റെ ഏകജാതൻ, ജീവന്റെ അപ്പം, മരിച്ചു ലാദ്യജാതൻ, ഉദയനക്ഷത്ര, ഏകമധ്യസ്ഥൻ, ദൈവജ്ഞാനം, ദാവീദിന്റെ വംശം, ലോകത്തിന്റെ പ്രകാശം. ഇങ്ങനെ 107 നാമങ്ങളുണ്ട് സുഹൃത്തെ. അതിനൊരു നാമമാണ് ജീവന്റെ അപ്പം എന്ന് പറയുന്നത്, മനസ്സിലായോ? നിങ്ങള് അറിയാനാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും പഠിപ്പിച്ചു തരാം. പരിഹാസ രൂപേണ പറഞ്ഞാലും ഞങ്ങളത് പറയും. ഈ നാമങ്ങളിൽ ചില നാമങ്ങൾ എടുത്താണ് ഈ അള്ളാഹുവിന് 99 നാമങ്ങളുണ്ടെന്ന് ഇവർ പറയുന്നത്. ഈ 99 നാമങ്ങളിൽ ഒരു നാമമാണ് പ്രത്യക്ഷപ്പെട്ടവനെന്ന്. അള്ളാഹുവിന് ഇവിടെ ഇരിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾ ആരാണെങ്കിലും അവർക്കറിയാം, പ്രത്യക്ഷപ്പെട്ടവനെന്ന് അള്ളാഹുവിന് ഒരു നാമം. അള്ളാഹു ആർക്ക് പ്രത്യക്ഷപ്പെട്ടു ഒന്ന് പറയാവോ? 24 സമയം തരാം, പറഞ്ഞാൽ മതി. അള്ളാഹു ആർക്ക് പ്രത്യക്ഷപ്പെട്ടു? ഈ കോപ്പി അടിക്കുമ്പോഴത്തേന് ഈ എഴുതിപ്പിടിക്കും, എന്റെ അടുത്തുനിന്ന് എടുത്ത് എഴുതിപ്പിടിക്കുമ്പോഴത്തേന് ഓർക്കണം അള്ളാഹുവിന്റെ. ഞാനിവിടെ വായിച്ചു ചേപ്പിക്കും അള്ളാഹുവിന്റെ നാമം, അറബിയിലും വായിക്കാം, മലയാളത്തിലും വായിക്കാം. ഈ 99 നാമങ്ങൾ ഒരു നാമമാണ് പ്രത്യക്ഷപ്പെട്ടവൻ. ചോദ്യം, അള്ളാഹു ആർക്ക് പ്രത്യക്ഷപ്പെട്ടു? ആയിഷ പറയുന്ന അള്ളാഹുവിനെ ആരും കണ്ടിട്ടില്ല, ഞാൻ അങ്ങോട്ട് പോണില്ല. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ബൈബിൾ വചനങ്ങൾ, അത് കൃത്യമായിട്ട് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന, നമുക്കൊക്കെ ഓരോ പേരേ ഉണ്ട്. ചില ആളുകൾക്ക് 2 പേരുണ്ട്, ഓമന പേരെന്നുള്ള രീതി ഒരു പേര്, പിന്നെ ഒഫീഷ്യൽ പേര് മറ്റൊന്ന്. പക്ഷെ ഒരു പേരിലെ നമുക്ക് റെക്കോർഡ് പരമായിട്ട് ഒരു പേരേ നമുക്കുള്ളൂ. എന്നാൽ യേശു ക്രിസ്തുവിന് അങ്ങനെയല്ല. ഇമ്മാനുവേൽ എന്ന് ചോദിച്ചാൽ ആരാണ്? ഇമ്മാനുവേൽ എന്ന് ചോദിച്ചാൽ അത് യേശുവാണ്. നല്ല ഇടയാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് യേശുവാണ്. ഗുരു ആരാ? കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീകുമാരൻ തമ്പി, ഗാനരചയിതാവായ ശ്രീകുമാരൻ തമ്പി പറഞ്ഞുണ്ടായി, ഞാൻ കണ്ടിരിക്കുന്നതിലും ഏറ്റവും വലിയ ഗുരു കർത്താവ് യേശു ക്രിസ്തു. അദ്ദേഹം പറയുകയുണ്ടായി. അവരുടെ അങ്ങനെ ഉള്ളവരുടെ ആരുടെയും ഒരു അഭിപ്രായമോ ഒരു സ്റ്റേറ്റ്മെന്റോ ഞങ്ങൾ എടുക്കുന്നില്ല, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ഞങ്ങൾക്ക് അതിന് ആവശ്യമില്ല. പക്ഷെ എങ്കിലും അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ പറയും, ലോകത്തുള്ള ഗുരുക്കന്മാരൊക്കെ തന്നെ ശിഷ്യന്മാരെ കൊണ്ട് തന്റെ കാലുകൾ കഴിയിപ്പിക്കുകയാണെങ്കിൽ യേശു മറിച്ച് ശിഷ്യന്മാരുടെ കാൽ കഴുകി കൊടുത്ത് മാതൃകയാക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പം ക്രിസ്തുവിന് തുല്യം ക്രിസ്തു മാത്രം, അവന്റെ അനേക പേരുകൾ ഒക്കെ തന്നെ അർത്ഥവത്തായതാണ്, അതൊക്കെ തന്നെ ഗാംഭീര്യം മുറ്റി നിൽക്കുന്നതാണ്, അതൊക്കെ തന്നെ ഇന്നും നിലനിൽക്കുന്നതായ പേരുകളാണ്. ഞാന് ബാഗ്ജാനിലെ നമ്മുടെ ഷാൻ എന്ന് പറയുന്ന സുഹൃത്ത് ചോദിച്ചു, യേശു ജീവന്റെ അപ്പം എവിടെ എഴുതിയിരിക്കുന്നു, ആര് പറഞ്ഞു, എന്താ വേണ്ട അർത്ഥം? എന്നിട്ട് അദ്ദേഹം ഇവിടെ ചോദിക്കുള്ളൂ. അതിന് മറുപടിയായിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് അങ്ങനെയുള്ളതായ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് മനുഷ്യവർഗത്തിന് രക്ഷപ്പെടാനായിട്ട് യേശു ക്രിസ്തുവിന്റെ കുറിച്ച് പറഞ്ഞല്ല വേറെ എന്തെങ്കിലും
ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഒന്നുമില്ലാതെ ഞങ്ങൾ പറയുന്നത്. യേശുവിനെ കുറിച്ച് പറയാമല്ലാതെ രക്ഷപ്പെടുന്ന പറയട്ടെ, കേൾക്കാവോ? ആ അപ്പോ ഖുർആനിൽ 3:198 എന്നാൽ തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ച് ജീവിച്ചതാരോ അവർക്കാണ് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ ഉള്ളത്, അവരതിൽ നിത്യവാസികളായിരിക്കും. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സൽക്കാരം അള്ളാഹുവിന്റെ അടുക്കലുള്ളതാകുന്നു, പുണ്യവന്മാർക്ക് ഏറ്റവും ഉത്തമം. അതായത് നിത്യവാസികളായിട്ട് അതിൽ പ്രവേശിക്കും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ. ഇതാണ് അതിനുള്ള ഏകമാർഗം. അതിന് അള്ളാഹുവിനെ എങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുന്നുണ്ട്? അള്ളാഹു ഒരു ഗിവൺ സെറ്റ് ഓഫ് റൂൾസ് ഖുർആനിലൂടെ നബിചര്യയിലൂടെ പ്രവാചകനിലൂടെ അയച്ചിട്ടുണ്ട്. അത് ഫോളോ ചെയ്തിട്ട് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ നിത്യമായ സ്വർഗത്തിലെത്താൻ കഴിയും. പിന്നീണ്ട് നല്ല തെളിവാണ് കിട്ടിയപ്പോ, നല്ല തെളിവാണ് കിട്ടിയപ്പോ വേറെ വേറെ ഞാനൊരു ചർച്ചക്ക് വന്നപ്പോ, ഞാൻ ചർച്ചക്ക് വന്ന ഒരു തെളിവ് പറഞ്ഞപ്പോ ഇതെന്തെങ്ങനെയാ അതിശ എന്തൊക്കെയോ പറയുന്നത്. താങ്കൾ പറഞ്ഞ നിത്യവിനെ കുറിച്ച് താങ്കളുടെ വാക്യം പറഞ്ഞല്ലോ, ഞങ്ങളത് കേട്ടു. അതിന് മറുപടി അല്ലേ? അതിന് കോൺട്രഡിക്ഷൻ ആയിട്ട് അതിനെതിരായിട്ട് സൂറത്ത് മറിയ 71 സകലരെ നരകത്തിൽ തള്ളുവെന്ന് താങ്കൾക്ക് എന്ത് പറയാനുണ്ട് അതിനെ കുറിച്ച്? വായിച്ചാട്ടെ, അറബിയിൽ നിന്ന് വായിച്ചാട്ടെ. സൂറത്ത് മറിയ 71 എല്ലാ മുസ്ലിങ്ങളെയും വൈൻ മിൻകു ഇല്ലാ വാരുദുഹ കാനാല റബ്ബിക ഖത്മൻ മക്കളിയ, ആ നരകത്തിൽ കടക്കാത്തവരാരുമില്ല, അത് നിന്റെ നാഥന്റെ നിർബന്ധമാക്കപ്പെട്ട വിധിയാണെന്ന്. എങ്ങനെയുണ്ട്? മനുഷ്യ അങ്ങനെയല്ല അയച്ച്, ഞങ്ങളുടെ ഖുർആൻ ഞങ്ങൾ പഠിപ്പിക്കണ്ട, ഞാനതൊക്കെ വായിച്ചു പഠിച്ചു തന്നെ. അങ്ങനെയുള്ള വാക്കിലോട്ട് പോകരുത്. സോറി സോറി സോറി, ഞാൻ പെട്ടെന്ന് അല്ല, സോറി സോറി വിഷമുണ്ടായിരുന്നെങ്കിൽ സോറി. അതല്ല അയച്ച, അങ്ങനെയല്ല, അങ്ങനെയാണോ അയച്ചത്? എന്തത് ഇത് തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ, ഞങ്ങൾ അങ്ങനെ സഹിക്കുന്നത്? ആ നരക ജഡ്ജ്മെന്റ് ഡേയില് നരകത്തിന്റെ മുമ്പിൽ എല്ലാരും ഹാജരാക്കപ്പെടും. മനുഷ്യന്മാരെല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് നരകം കൊണ്ടുവരപ്പെടും, സ്വർഗവും കൊണ്ടുവരപ്പെടും. എന്നിട്ട് ആ നരകത്തിന്റെ മുമ്പിൽ ആ നരകം കാണുന്ന രീതിയിൽ എല്ലാവരും ഹാജരാക്കപ്പെടും എന്നാണ് ആ ആയത്ത് ഞാൻ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാതെ എല്ലാവരും ലോകത്തിലാരും അറിയാത്തൊരു എക്സ്പ്ലനേഷൻ ആയി പോയി. മലയാളത്തിലും ഇംഗ്ലീഷും അറബിയിലും വായിക്കാം. ഞാൻ എടുക്കട്ടെ, ഖുർആനിന്റെ ലൈബ്രറിക്കകത്ത് എടുക്കട്ടെ. ഇവിടെ വന്ന് നുണ പറയരുത്, നിങ്ങളെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാന് ഈ മുസ്ലിങ്ങളെല്ലാം അള്ളാഹു നരകത്തിൽ തള്ളു എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം വയലന്റ് ആയോണ്ട് എന്നെ കയറി എഴുതോ മനുഷ്യന്ന് വിളിച്ചോണ്ട്. എന്താ അറിയോ, ഇവരെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത് അങ്ങോട്ട് അങ്ങോട്ട് സ്വർഗത്തിലെ 72 കൂറിപ്പെണ്ണുങ്ങളുമായിട്ട് അർമാദിക്കാവുന്ന, അതാണ് ഈ ഈ ഈ സുഹൃത്തിന്റെ മനസ്സിൽ കിടക്കുന്നത്. പക്ഷെ തിരിച്ചാ സൂറത്ത് മറിയ 71 വായിക്കൂ. സൂറത്ത് മറിയ 71 ഞാൻ എടുത്ത് വായിക്കണോ? ഇല്ലെങ്കിൽ താങ്കൾ വായിക്കും. താങ്കൾ വായിച്ചില്ലെങ്കിൽ ഞാൻ വായിച്ചേൽപ്പിക്കാം. ഒരു മിനിറ്റ്, അവിടെ കൃത്യമായി പറയുന്നു, നിങ്ങളിൽ ആരും തന്നെ ആ നരകത്തിൽ കടക്കാതിരിക്കുകയില്ല, നിന്റെ നാഥന്റെ നിർബന്ധമാക്കപ്പെട്ട വിധിയാണ്. ഞാനത് വായിക്കുന്നത് എന്റെ ഖുർആൻ, എന്റെ കയ്യിൽ നിന്ന് ഖുർആൻ ഞാൻ എടുക്കുകയാണ്. കേരളക്കരയിൽ അല്ലെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന സുന്നികളുടെ പണ്ഡിതൻ, സുന്നി സമൂഹത്തിന്റെ പണ്ഡിതനായ കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അറബിയിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത സൂറ 19:71 1971 ഞാൻ ഇവിടെ വായിക്കാൻ പോകാം കേട്ടോ. എന്നിട്ട് വേണം നിങ്ങൾ ഒരു തീരുമാനത്തിലെത്താനായിട്ട്. അറബിയിൽ ഞാനത് വായിച്ചേൽപ്പിക്കാം. 71 ഇവിടെ നിത്യജീവൻ എന്നൊക്കെ പറയുന്ന ബിബ്ലിക്കൽ, അത് അതുകൊണ്ട് ഖുർആനകത്തെടുത്തോണ്ട് പോയി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങളുണ്ട്. അതാ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. 19:71 ശ്രദ്ധിക്കുക. ആ നരകത്തിൽ നിങ്ങളിൽ ആരും തന്നെ പ്രവേശിക്കാതിരിക്കുകയില്ല, അത് താങ്കളുടെ രക്ഷിതാവിന്റെ തീരുമാനിക്കപ്പെട്ട ബാധ്യതയാകുന്നു. ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഇപ്പൊ ഈ സംസാരിച്ച ഉൾപ്പെടെ സകലര് ഈ മുഹമ്മദ് പോലും നരകത്തിൽ പോകുമെന്ന് പേടിച്ചുകൊണ്ട് നിലവിളിക്കുന്നുണ്ട്. ഹദീസ് വേണോ? മുഹമ്മദ് നരകത്തിൽ പോകുമെന്നും പറഞ്ഞിട്ട് അതിനു മുമ്പ് വേറൊരു പണി ഇവർക്ക് കൊടുക്കുന്നുണ്ട്, കബർ തണ്ടണം, കബറിലിട്ടടി. കമ്പിപടി കൊണ്ട് 2 മലക്കൾ കേറിയും മാറിയും അടിച്ച് പരിപ്പറക്കും. അതിന് അടിക്കുമ്പോ തന്നെ പുറകിൽ കൂടെ 70 മൂർക്കമ്പാമ്പുകൾ വന്ന് കൊത്തിപ്പറിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തുകളെ കൂടെ തള്ളുന്നു. തീർന്നു നോക്കും. ഞാൻ മലയാളത്തിൽ വായിച്ചോണ്ടോ? ഒന്നുകൂടെ വായിക്കാം. കെ വി മുഹമ്മദ് മുസ്ലിയാറിന്റെ എന്റെ കയ്യിലുള്ള ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കാം. നമ്മളെ കയ്യിലുള്ളത് അവിടെ വെച്ചു. എന്റെ കയ്യിലില്ല. അത് കെ വി മുഹമ്മദ് മുസ്ലിയാരോ? ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാളെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ. എന്റെ കയ്യിലുള്ള ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കാം. നിക്കട്ടെ സുഹൃത്തെ, അതിനെ അത് പറയാം. താങ്കളുടെ ഞാൻ വായിച്ചു കഴിയട്ടെ, ഞാനൊന്ന് വായിച്ചു കഴിയട്ടെ പ്ലീസ്.
ഞാനത് വായിച്ചു തരട്ടെ, ഞാൻ പറയാം. താങ്കൾ വായിച്ചു? അപ്പൊ ഇവിടെ ഞാൻ വായിച്ചിട്ടില്ല, എന്റെ കയ്യിലെ ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ ഞങ്ങൾ മുസ്ലിങ്ങൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, നിന്റെ കയ്യിലുള്ളതും ഇങ്ങനെ പറയുന്നത്. നിങ്ങളെ കയ്യിൽ അങ്ങനെ ഒന്നും ഉണ്ട്, അത് എന്താണെന്ന് എനിക്കറിയില്ല. അമാനി മൗലവിന്റെ ട്രാൻസ്ലേഷൻ എന്റെ കയ്യിലുള്ളത്. ഞാനത് പറയാം, അതിനെ കുറിച്ച് പറയാം. അതല്ല ഇപ്പോഴും 16 ട്രാൻസ്ലേഷൻ വിവർത്തനങ്ങൾ എന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഈ ആയത്തുണ്ടല്ലോ, ഞാനിപ്പോ ഇവിടെ വായിച്ചാൽ ഒന്നും കൂടെ വായിക്കാം. കെ വി മുഹമ്മദ് മുസ്ലിയാർ എന്റെ ഖുറാന്റെ പരിഭാഷ, വിശുദ്ധ ഖുറാൻ വ്യാഖ്യാനം എന്നാണ് 6 വോള്യങ്ങളുള്ള അദ്ദേഹത്തിന്റെ ഖുറാന്റെ പേര്. ഇത് സുന്നി പബ്ലിക്കേഷൻ സെന്ററാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്, മനസ്സിലായോ? ആ ഖുറാന്റെ 3 വോള്യം പേജ് 360 പേജിലാണ് ഈ ബാക്കി കിടക്കുന്നത്. 1971 വായിക്കാം. ആ നരകത്തിൽ നിങ്ങളിൽ ആരും തന്നെ പ്രവേശിക്കാതിരിക്കില്ല. അങ്ങനെ അത് താങ്കളുടെ ബഹളം വെക്കാതെ എന്റെ ചങ്ങാതി, നരകമെന്ന് കേൾക്കുമ്പോഴേ പേടിയാണെങ്കിൽ അവിടെ ചെന്നിട്ട് കഴിക്കുമ്പോഴത്തേക്ക് സ്ഥിതി. ഇത് വായിക്കുമ്പോഴേ ആദ്യം കയറാതെ എനിക്കൊരു അഭിപ്രായം ഉണ്ടേ, ഒന്ന് കേക്കണേ. നമ്മൾ ഈ പറഞ്ഞ് വായിച്ചു കൊടുക്കാണ്ട് അവരെ കൊണ്ട് വായിപ്പിക്കുന്ന, അവര് വായിക്കട്ടെ, അവരല്ലേ പഠിക്കേണ്ടത്. ബ്രദറെ, അദ്ദേഹത്തിന്റെ ഖുർആനൊന്നും ഇല്ലെന്ന് പറഞ്ഞു മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ ഒരു സാധനവും ഇല്ലെന്ന്. ഞാൻ എത്ര എത്ര ട്രാൻസ്ലേഷൻ വായിക്കണം, എന്നെ വായിക്കാൻ അയക്കുന്നില്ലല്ലോ. നിങ്ങളെ കയ്യിൽ നിങ്ങളെ കയ്യിലെ ട്രാൻസ്ലേഷൻ വായിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നു? എന്റെ കയ്യിലെ ഞാൻ വായിക്കട്ടെ, ഞാനത് പറഞ്ഞു. എന്റെ കയ്യിലെ വായിക്കട്ടെ, ഞാനത് പറഞ്ഞു. നിർത്താം, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് കാര്യമുള്ളൂ. ഒരു മിനിറ്റ് കൂടെ ഞാനിപ്പോ നിർത്താം. ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളിൽ ആരും തരത്തിൽ കിടക്കാതിരിക്കുകയില്ല, അത് നിന്റെ നാഥന്റെ താങ്കളുടെ രക്ഷിതാവിനെ തീരുമാനിക്കേണ്ട ബാധ്യതയാണ്. അത് അറബിയിൽ, താങ്കൾക്ക് അറബി അറിയാമോ? അറബി ഒന്ന് വായിച്ചേ. വൈൻ മിൻകും ഇല്ലാ വാരുദുഹ കാന അല റബ്ബിക്ക് ഹദ്മൻ മക്കളിയാന്ന. മനസ്സിലായോ? ഇല്ലാ വാരുദുഹ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിങ്ങളെ പ്രവേശിപ്പിക്കുന്നത്, ഏതാ? ജഹന്നത്തിനകത്ത്, നരകത്തിനകത്ത്. ഇനി കേൾക്കണം, ഈ ആയത്ത് പിന്നീട് വന്നതായ പണ്ഡിതന്മാരെല്ലാം അട്ടിമറിച്ചു. ചിലരെ എഴുതി വെച്ചിരിക്കുന്ന ആ നരകത്തിന്റെ അടുത്ത നാട്ടിൽ, മനസ്സിലായോ? ഇപ്പൊ താഴെ ഇദ്ദേഹം വായിക്കുന്ന അങ്ങനെ വായിക്കാൻ പോകണം. കാരണം എന്റെ ഇരിക്കുന്ന സാധനം നരകത്തിന്റെ അടുത്ത മറിച്ച് നിങ്ങളെ കയ്യിൽ ട്രാൻസ്ലേഷൻ മാത്രമാണ് ലോകത്ത് ശരി, ബാക്കിയെല്ലാം തെറ്റാണ്. ഓക്കെ ഓക്കെ, പിന്നെ അറബിയിൽ അറബി ഇപ്പൊ ഞാൻ പറയുന്ന ആളുകൾ ഇതൊക്കെ ഒന്നല്ല എത്ര കൊണ്ടുവരണം. ബ്രദർ അറബി പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. സോ ബ്രദർ അറബി പറഞ്ഞു. ഏതോ ഒരു കെ വി എം പന്താവൂര് ആരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി. ഞാനും അമാനി മൗലി അതുപോലെ തന്നെ ലോകത്തിൽ ഫേമസ് ആയിട്ടുള്ള ആളുകളെ ഖുർആൻ തഫ്സീർ കൊണ്ടുവരാം. ആയത്തിന്റെ അതന്നെ ലോകത്തിൽ അറബി വായിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത വലിയ വലിയ പണ്ഡിതന്മാര്, അറബി വായിച്ച് അറബി അറിയുന്ന പണ്ഡിതന്മാര് ട്രാൻസ്ലേറ്റ് ചെയ്ത കാര്യങ്ങൾ അതിലുണ്ട്. ഞാൻ അത് വായിച്ചാൽ പോരെ? ഖുറാൻ പണ്ഡിതന്മാര്, ലോക പ്രശസ്തമായിട്ടുള്ള ഖുറാൻ പണ്ഡിതന്മാരും ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചത് അവിടെ ഉണ്ട്. ഞാൻ അത് വായിച്ചാ പോരെ? അത് വായിച്ചാ നിങ്ങൾക്ക് നിങ്ങൾ പെടുന്ന നിങ്ങൾക്ക് അറിയാം. അത് അങ്ങനെയല്ല, നിങ്ങൾക്ക് അറിയാം. ഒരു തരിമ്പ് പോലും ഒരു എന്താ പറയാ ഒരു ആത്മാർത്ഥത ഇല്ലാത്ത ആളുകളാണ് നിങ്ങൾ. ഇതുവരെയുള്ള ഇങ്ങനെയൊക്കെയാണോ ഒരു സംവാദം? ഒരു സത്യസന്ധമായിട്ടൊന്ന് പെരുമാറിക്കൂടെ. ഞാൻ വായിക്കാം അമാനി മൗലവിന്റെ ട്രാൻസ്ലേഷൻ. ഞാൻ വായിക്കാം ആദ്യം, ഒന്ന് വായിക്കാം ഇവിടെ. എന്നിട്ട് വേണമെങ്കിൽ ഒരു 8 or 10 ലോക പ്രസിദ്ധമായിട്ടുള്ള ആളുകളുടെ പിന്നെയും വായിക്കാം. വേണ്ടെന്നേ, ഇതൊന്നും പോകണ്ടല്ലോ. ട്രാൻസ്ലേഷൻ ഇത്രയും വായിക്കണ്ടല്ലോ. അറബി ഒറിജിനൽ അങ്ങ് വായിച്ചു വായിച്ചാൽ പോരേ? എളുപ്പമാതല്ലേ? ഒറിജിനൽ വായിച്ച അർത്ഥം പറഞ്ഞാ പോരെ? ട്രാൻസ്ലേഷൻ ശരിയല്ല. ട്രാൻസ്ലേഷൻ ശരിയല്ലെന്ന് താങ്കൾ തന്നെയല്ലേ പറഞ്ഞ? പിന്നെ താങ്കൾ ട്രാൻസ്ലേഷൻ വായിച്ചിട്ട് എന്താ പ്രയോജനം? ട്രാൻസ്ലേഷൻ ശരിയല്ലാത്തോണ്ട് താങ്കൾക്ക് ഇഷ്ടമുള്ള ട്രാൻസ്ലേഷൻ വായിക്കണ്ട. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വായിച്ചോ. താങ്കൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലോ. അപ്പൊ താങ്കൾ ഒറിജിനൽ വായിക്കും. ഒറിജിനൽ വായിച്ചു പഠിപ്പിക്കണ്ട. അസീസ് ബ്രദറിന് ഖുർആൻ അറിയാം. സോ ഖുർആൻ അറിയുന്ന അസീസ് ബ്രദർ, അത് ആ ഖുർആൻ അറബിയാണല്ലോ ഖുർആൻ എഴുതിയേക്കുന്നത്. സോ ആ ഖുർആൻ അറബിയിൽ അങ്ങ് വായിച്ചിട്ട് അങ്ങ് അതിന്റെ അർത്ഥം പറഞ്ഞു തരൂ.
ആ ഞാൻ പറയാം, അതിനടുത്ത് ഖുർആൻ പഠിപ്പിക്കണ്ട. സോ അതിനടുത്ത് വരാത്തവരായി നിങ്ങളിൽ ആരും തന്നെ ഇല്ല. എന്റെ രക്ഷിതാവിന്റെ ഗണിതവും നടപ്പിലാക്കപ്പെടുന്ന പ്ലീസ് ഒരു മിനിറ്റ് അദ്ദേഹം വായിക്കാൻ പോവാണ്. അദ്ദേഹം മലയാളത്തിൽ വായിക്കട്ടെ. അദ്ദേഹം അർമാനിമാരിവിടെ വായിക്കുകയാണ്. അർമാനിമാരിവിടെ ഞാനിവിടെ വിളിച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹം കള്ള ഇവിടെ വായിച്ചു. ശരിയായിട്ട് വായിക്കണം, വായിക്കൂ. ബ്രാക്കറ്റ് അടക്കം നല്ലവരെ വായിക്കണം, വായിക്കൂ. അതിനടുത്ത് അതായത് നരകത്തിനടുത്ത് വരാത്തവരായി നിങ്ങളിൽ ആരും തന്നെ ഇല്ല. നിന്റെ രക്ഷിതാവിന്റെ കണ്ഡിതവും നടപ്പിലാക്കപ്പെട്ടതുമായ ഒരു തീരുമാനമാകുന്നു അത്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും നരകത്തിനടുത്ത് വരും, നരകം കാണുന്ന രീതിയിൽ വരും. അങ്ങനെയല്ലേ? ആ ശരി, ഒന്ന് വായിക്കേ. എന്റെ കയ്യിലുള്ളത് അങ്ങനെയാണ്, ഒന്ന് വായിച്ചോ. അതിനടുക്കൽ ബ്രാക്കറ്റ് നരകത്തിങ്കൽ, മനസ്സിലായോ? നരകത്തിങ്കൽ നരകത്തിനടുത്ത്, അതിനടുത്ത് എന്നാണ് എന്റെ കയ്യിലുള്ള അമാനി തഫ്സീർ. ക്യു എം ടി എന്ന് പറയും, ക്യു എം ടി. അട്ടിമറിക്കല്ല പരിപാടി, അതല്ല ഞാൻ എന്റെ ഇരിക്കുന്ന വായിക്കുന്നു. നരകത്തിങ്കൽ നരകത്തിനടുത്ത് രണ്ടു പറഞ്ഞ രണ്ടു കണക്ക് തന്നെ. നരകത്തിൽ പോകുന്ന, നരകത്തിനടുത്തുള്ള പോകുന്നതിനാ വേറെ വഴിയില്ലേ നേരിട്ട് പോവാൻ? നരകത്തിൽ പോയിട്ട് സ്വർഗത്തിൽ വരത്തില്ല. ദുബായിക്ക് പോയിട്ട് മറ്റേ ലണ്ടനിൽ പോകുന്നവണ് കാണും, അവിടെ പോയാലേ പോകാൻ പറ്റത്തുള്ളൂ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ജഡ്ജ്മെന്റ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ പറഞ്ഞു എന്റെ ഡെഫിനിഷൻ. ഞാൻ പറഞ്ഞു സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അത് കിട്ടത്തില്ലെങ്കിൽ അത് പറയാം. അതിന്റെ അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ദൈവത്തിന്റെ ഒരു തീരുമാനമാണ്. നരകം കാണുന്ന രീതിയിൽ എല്ലാവരും ഹാജരാക്കപ്പെടും, എന്നിട്ടാണ് ജഡ്ജ് ചെയ്യുക, എന്നിട്ടാണ് ആളുകളെ സ്വർഗത്തു. നരകം മാത്രമല്ല സ്വർഗം കൊണ്ടുവരുന്നതാണ്. സ്വർഗം കാണുന്ന രീതിയിലാണ്, സ്വർഗവും നരകവും കാണുന്ന രീതിയിലാണ് ജഡ്ജ്മെന്റ് ഡേ ഉണ്ടാവുക. എല്ലാ മനുഷ്യരും സ്വർഗവും കാണും, നരകവും മുമ്പിൽ കാണും, എന്നിട്ടാണ് ജഡ്ജ്മെന്റ് നടത്തുക. എന്നിട്ട് നല്ല ആളുകളെ സ്വർഗത്തിലിടും, ചീത്ത ആളുകളെ നരകത്തിലിടും. അതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ മുസ്ലിങ്ങൾ എല്ലാവരും അതാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ പറയുന്ന എല്ലാ മുസ്ലിങ്ങളെയും നരകത്തിലിടുന്ന ഖുർആനിലെ ആയത്തുണ്ടെന്ന് ലോകത്തിൽ ഇന്നേ വരെ സംഖ്യ പോലും പറയാത്തൊരു കാര്യമാണ്. അതാണ് ഞാൻ ആദ്യം ഏറെ മനുഷ്യ എന്നൊക്കെ പറഞ്ഞത്. ഇതിനെ പറ്റി കൂടുതൽ ചർച്ച ചെയ്യാൻ എനിക്ക് വെറുതെ സമയം ചെലവാക്കാനില്ല. ഇത് നടക്കൂല, വില പോവില്ല. വില പോകുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേക്ക്. കാരണം എന്താ പറയുമോ, ഈ നരകത്തെ ഈ അവർദണ്ഡനത്തെ കുറിച്ച് കേൾക്കുന്ന ഇവർ പേടിയാ. ഇപ്പൊ ചാടി ഇറങ്ങി ഓടും അദ്ദേഹം. ഞാൻ പറഞ്ഞുതരാം, താങ്കൾ ഇവിടെ പറഞ്ഞത് എന്താണ്? താങ്കൾ പറഞ്ഞത് എന്താണ്? താങ്കൾ പറഞ്ഞത് ഞാൻ വായിച്ച തെറ്റാണെന്ന്, അതോ കെ വി മുഹമ്മദ് മുസ്ലിയാരുടെ ഖുർആന്റെ പരിഭാഷ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയൂ. താങ്കളൊരു സുന്നിയുടെ മുജാഹിദിന്റെ ലക്ഷണം താങ്കൾ കാണിക്കുന്നത്, അമ്മാരുടെ താങ്കൾ എടുത്തോളൂ. മുജാഹിദീനുകൾ എന്ന് പറയുന്ന ഗ്രൂപ്പുകാർക്ക് സുന്നികളുടെ ഖുർആൻ ഇഷ്ടമല്ല. സുന്നികൾക്ക് മുജാഹിദീനെ തള്ളി പറയും, ജമാഅത്തുകാർ തിരിച്ചും പറയും. ഇതൊക്കെ നിങ്ങളുടെ പറയുന്നത്. പക്ഷെ ഇവിടെ വിഷയം എന്താണ്? താങ്കൾ വായിച്ചതായ ആ 71 എന്ന് പറയുന്ന ആയത്ത് അറബിയിലൊന്ന് വായിച്ചേ, അറബിയിലൊന്ന് വായിച്ച്. അറബിക്ക് അറബിയിലെഴുതി എന്തുവാ അതിനകത്ത് തള്ളുവന്ന്? അതാ ഞാൻ അറബിയിൽ ബോധ്യത്. ഇല്ല വാരിദുഹ എന്ന് പറഞ്ഞ എന്റെ മലയാളം അർത്ഥം അതിനകത്ത് ഇറക്കുന്ന, അതിനകത്ത് നടക്കുന്നല്ല, അതിനകത്ത് നടക്കുന്നല്ല, അതിനകത്ത് നടക്കുന്ന, അതിനടുത്ത് വരുന്ന, അതിനടുത്ത് വരുന്ന. നിങ്ങൾ എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മാറാൻ പോകുന്നില്ല. വെറുതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന്മാർക്കൊക്കെ ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ്, എല്ലാവരും ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ്. അത് വാക്കസുറത്തുകൊണ്ട് മാറ്റാണ്ട് നിൽക്കണ്ട. അത് നടക്കും, വില പോകുന്ന കാര്യമില്ല. എന്തെങ്കിലും വില പോകുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലും പറഞ്ഞേക്ക്. വാക്കറസർത്ത് കൊണ്ടൊന്നും അത് ആളുകളെ ആളുകളെ ആടിനെ പൂച്ചാക്കുന്ന പരിപാടി അതൊന്നും നടക്കൂല. ക്ലബ് ഹൗസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറെ ആളുകളൊക്കെ ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ നടക്കും. എന്നെ പുറത്തിട്ട് ഇവരുടെ മുഹമ്മദ് പറഞ്ഞത്, ഇവരുടെ മുസ്ലിം സ്ത്രീകള് ഇദ്ദേഹത്തിന്റെ ഉമ്മയും സഹോദരി ഭാര്യ എല്ലാം നരകത്തിൽ പോകുന്ന മുഹമ്മദ് പറയുന്ന ഒരു ഹദീസ് വേണേ കേട്ടു. താങ്കൾ പോന്ന് വായിച്ചു നിരവധി ഡസൺ കണക്കിന് തരാം. എന്തോ തരാം അത് നോക്കുവോ, സഹീഹായ മുസ്ലിം 1388 എല്ലാത്തിനും നരകത്തിൽ കൊടുത്തുള്ളു. ഒരൊറ്റ പെണ്ണുങ്ങളും മുസ്ലിം പെണ്ണുങ്ങളും കിളച്ചു പിടിക്കുന്നതല്ല. അതേ വായിക്കുക ഞാൻ, ഇത് കൃത്യമായ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ വായിക്കുക, മനസ്സിലായോ? അബു ഹുറൈറയിൽ നിന്ന് നബിയരുടെ സ്ത്രീകൾ അവർ വസ്ത്രം ധരിച്ചിരിക്കും, പക്ഷേ നഗ്നകളായിരിക്കും. ദൈവിക അള്ളാഹുവിന്റെ അനുസരണത്തിൽ നിന്ന് തെറ്റിയവരുമാണ്. എങ്ങനെയുണ്ട്? അവരുടെ തലകൾ ഒട്ടകത്തിന്റെ ചാഞ്ചാടുന്ന പൂഞ്ഞകൾ പോലെയാണ്. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയോ അതിന്റെ പരിമളം ആസ്വദിക്കുകയോ ചെയ്യുകയില്ല. തീർന്നില്ല പരിപാടി. ഓരൊറ്റ പെണ്ണുങ്ങളും അവിടോട്ട് പോകത്തില്ലെന്ന് എല്ലാത്തിനും നിറത്തിൽ തള്ളുക. സാകലണത്തിനും ഇനി ആയത്ത് വേണോ? ഞാൻ മനുഷ്യരെയും ജിന്നുകളെയും കൊണ്ട് നരകം നിറയ്ക്കുന്ന ദിവസം തന്നെ ഉണ്ട്. അവസാനം അള്ളാഹു നരകത്തിൽ ചാടി തിരശീല വീഴുന്ന വായിച്ചു കേൾപ്പിക്കണോ?
അള്ളാഹുവിന്റെ കാല് നരകത്ത് കൊണ്ടുവെക്കുമ്പോഴേ നരകത്തിന്റെ കലി അടങ്ങത്തുള്ളൂ. വാക്യം വായിക്കണോ? വാക്യം വായിക്കണോ? ഇതിലിപ്പോ എന്താ പ്രശ്നം? നമുക്ക് അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ഇത്. നമ്മള് പുതിയ പുതിയ കാര്യമൊന്നുമല്ല, നമ്മളെ പഠിപ്പിക്കൊന്നും വേണ്ട, നമുക്ക് അറിയുന്ന കാര്യം തന്നെ. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം, ഇപ്പൊ എന്തോ മനുഷ്യർ ജിന്നും മനുഷ്യനും തമ്മിൽ ആയിട്ട് നരകത്തെ നടക്കും എന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ. ഖുർആന്റെ വ്യക്തമായിട്ട് പറഞ്ഞ എന്താ ബ്രോ എന്താണ് ഇങ്ങനെ എങ്ങനെ നരകത്തെ സൃഷ്ടിച്ച അള്ളാഹു നിന്നിട്ട് നരകത്തിൽ പോയി ചാടുന്നോ? എന്താ പറയുന്നത്? കാല് വെക്കുന്നൊക്കെ ഹദീസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നിറഞ്ഞു മതി എന്നൊക്കെ പറയും, അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അള്ളാഹു നരകത്ത് പോയി ചാടുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. മാന്യമായിട്ട് സംസാരിക്ക, ഒരു ദൈവത്തെ സംബന്ധിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഗ്രൂപ്പിലുള്ളവരെ കേക്കട്ടെ, ഞാൻ വായിച്ചു നിർത്താം. ഞാൻ ചർച്ച, നിങ്ങൾ അള്ളാഹു നരകത്ത് പോയി ചാടുന്ന് പറയേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ കാല് നരകത്ത് കൊണ്ടുപോയി കുത്തി വെക്കുമ്പോൾ നരകം പറയും, ഞാൻ നിറഞ്ഞു മതി എന്ന് പറയും. സംസാരിക്കാലോ, ഒരു ദൈവത്തെ സംബന്ധിച്ചല്ലേ, ഞങ്ങളെ ദൈവത്തെ സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു മുസ്ലിം എന്നോട് ചർച്ച ചെയ്യാൻ വരുമ്പോ എന്റെ ദൈവത്തെ ഞങ്ങള് മാനിക്കണം, മാനിച്ച് സംസാരിക്കണം. അങ്ങനൊരു മുസ്ലിമായ സഹോദരൻ അങ്ങനെയൊരു ദൈവത്തിന്റെ കാല് എന്തിനാണ് ദൈവം കൂടെ നരകത്തിൽ വെക്കുന്നത്? കാരണം ദൈവം സ്വർഗത്തിലല്ലേ ഇരിക്കുന്നത്? അത് കാല് മാത്രം മുറിച്ചുകൊണ്ടുവന്നോടെ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലാക്കാനാ. ആണെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടം പ്രകാരം നരകത്തിലോ ദുർഗത്തിലോ ആണെങ്കിൽ എപ്പോ ആണെങ്കിലും വെക്കാം. എന്ത് വെക്കാം? സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ വെക്കാം. അല്ല, അതിനെന്താ പ്രശ്നം? അള്ളാഹു സൃഷ്ടിച്ചു, എന്നിട്ട് അള്ളാഹു ഇഷ്ടം എടുത്ത് വെക്കാം. എല്ലാം സൃഷ്ടിച്ച ഒരു മിനിറ്റ്, ഇവരുടെ അള്ളാഹു നരകത്തിൽ ചാടുന്നു. ഞാൻ ഹദീസ് വായിച്ചു നിർത്താം. ഈ നരകത്തിൽ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റ്, നമ്മുടെ പഴയ കാലത്തെ നമ്മുടെ വീടുണ്ടല്ലോ, വീട്ടിൽ നിന്നും ബാത്റൂമിലേക്ക് ഇറങ്ങുമ്പോഴത്തേലും ഒരടി താഴ്ചയല്ല ബാത്റൂമുകൾ, പഴയ കാലത്തെ ബാത്റൂമുകളൊക്കെ. പക്ഷെ ഇന്ന് ഒരുപോലെയാണ്, ബെഡ്റൂമിൽ നിന്നും അതേ രീതി തന്നെയാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ബാത്റൂമിലേക്ക് ഇറങ്ങുന്ന, ഒരടി താഴ്ചയിലേക്ക് ഇറങ്ങുന്ന അല്ല ഇസ്ലാമിലെ നരകം എന്ന് പറയും. ഒരു കല്ലിട്ടാൽ 70 വർഷം വേണം ഇതിന്റെ അടിത്തട്ടിലെത്താൻ. ഇദ്ദേഹം അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഞങ്ങൾ മുസ്ലിങ്ങൾ കേറി വന്നിട്ട് ഞങ്ങള് നേരെ ഖുറാനിലേക്കും ഹദീസിലേക്കും എടുത്ത് ഇങ്ങനെ പേടിക്കുന്നത്? നിങ്ങൾ ബൈബിളിലുള്ള കാര്യങ്ങൾ ചോദിച്ചത് സംശയം തീർക്കട്ടെ, ഞങ്ങൾക്ക് എന്താ പേടി? നിങ്ങളുടെ കാര്യം പറയുമ്പോ നിങ്ങളുടെ കാര്യം ഇത്ര സത്യസന്ധമാണെങ്കിൽ അവിടെ മര്യാദക്ക് ഇരിക്കും. മര്യാദക്ക് ഇരുന്ന